ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോകുന്ന ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചായിരുന്നു, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് പൈസ കിട്ടാറില്ലേ, അപ്പോൾ പൈസ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൂടെ. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ചിലതൊക്കെ പേഡ് പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് കുറച്ച് നമ്മളിന്ന് ഇറക്കി ഒരു വീഡിയോ കളറാഡ് ചെയ്യാന്ന് വെച്ച്. അതായത് നമ്മുടെ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആണ് ഇന്ന്. അത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഈ 100-ാമത്തെ വീഡിയോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ ചിലവഴിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് ഫുൾ സെലിബ്രേഷൻ. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതുവരെ ചെയ്തതിൽ നിന്നും ഒരു വ്യത്യസ്തമുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടൻറ്. അപ്പം നമ്മൾ ഈ വീഡിയോ ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. നമ്മുടെ നാട്ടിൽ ചേപ്പാട് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ കുറേ പ്രായമുള്ള കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അവരുമായിട്ടാണ് നമ്മളീയൊരു വീഡിയോ ഫുള്ള് മിസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അവരുടെ ആഘോഷമാണ് ഫുള്ള് കാണിക്കുന്നതൊക്കെ. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ വകയാണ് അവർക്ക് എല്ലാവർക്കും ഫുഡ്. അവർക്കും പിന്നെ വേണ്ട ഇവർക്കെല്ലാം ഫുഡ്, എല്ലാവർക്കും എൻ്റെ വകയാണ്. നമ്മുടെ 100-ാമത്തെ വീഡിയോ സെലിബ്രേഷനാണ്. ട്രോള് പറഞ്ഞു പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് അതാണ്. അപ്പോൾ ഇപ്പം ടൈം ഒരു 12 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 11 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. ഇതാണ്ടെ ഈ നിൽക്കുന്ന ചെറ്റയാണ്, ഇവനാണ് നമ്മളെ ഫേസ്, ഇവനാണ് നമ്മളെ ലാഗടിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നേരെ പോയി ഹോട്ടലിൽ ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തായിരുന്നു. നേരെ ഒന്ന് ഫുഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ നേരെ അവിടെ പോയിട്ട് എന്താ അവിടെ പോയി പൊളിച്ചെടുക്കുക. അപ്പം വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക. അപ്പം നേരെ അവിടെ പോയി പൊളിച്ചെടുക്കാം. ക്യാറ്ററിങ്ങിൻ്റെ തന്നായിരുന്നു ഗൈസ്. മാവിന്റെ താഴെ കൊണ്ട് പാർക്ക് ചെയ്ത് മാങ്ങയൊക്കെ കണ്ട കാറിരിക്കുന്നു. വാ, നമ്മുടെ അമ്മമാർക്ക് അന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഇതേണ്ട കാട്ടിനകത്ത് വണ്ടി കിടക്കുന്നുണ്ടല്ലോ പൊളിച്ച്. നമ്മുടെ ഇവിടുത്തെ അമ്മൂമ്മമാരാണത്, എല്ലാം ഒരുപാടുണ്ട്. അങ്ങോട്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ പോയി അങ്ങോട്ട് പോകുന്നുണ്ട്. കഴിക്കാം ബാബാ, അമ്മ കഴിക്കാം. അപ്പൊ എന്തുണ്ട്? ഹായ് പറഞ്ഞു. ബാ ചോറണം, ബാ ബാ ചോറണം. ഗൈസ്, നമുക്ക് പോയി എല്ലാവരെയും പോയി വിളിച്ചു തരാം. അമ്മൂമ്മേ, അപ്പം ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹായ് അമ്മ, എന്തുണ്ട്? ഓ വയ്യ, നടുവയ്യ. ഓ നടുവയ്യ. അയ്യോ, പിടിക്കണോ? വേണ്ട. ബാ, നമുക്ക് ചോറണോ? ഹായ്. നീ ആരാച്ചായിരുന്നു? ആരാച്ചായിരുന്നു. ഏ, ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഹായ്, ഞങ്ങൾ ചോറണോ പോവാം. ഗായ്സ്, അപ്പോൾ ഇവിടെ അപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കാല് പോയാ. അപ്പോൾ നമുക്ക് നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാം. കാരണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് അമ്മയെ അവിടെ നിന്ന് കാണുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അമ്മയോട് സംസാരിച്ച് അമ്മയുടെ വിശേഷങ്ങൾക്ക് ഒന്ന് ഐസാട് നമുക്ക് ചോദിച്ചിട്ട് വരാം. ഹായ്, ഹലോ ഹലോ ഹലോ. അമ്മ പറ, എന്തുണ്ട് വിശേഷങ്ങൾ? ബ്രൈറ്റ് ഇല്ല. ആ, ഇവിടെ ബ്രൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ താഴെ ഇരുന്നു.
പറയുന്നതാണ് വിശേഷങ്ങൾ കേക്കട്ടെ അതൊക്കെ മാറുന്നത് സാറില്ല ഇപ്പൊ എങ്ങല്ലേ നോക്ക മുഖത്തേക്ക് നോക്ക് നോക്ക് എങ്ങല്ലേ ഇപ്പോഴും പായസം ഉണ്ട് കേട്ടോ പായസം കഴിക്കാമല്ലോ അതെ കുറച്ച് പായസം കഴിച്ചു കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കണ്ട ആ ചിരി കണ്ട മുഖത്തിന്റെ ചിരി കണ്ട കുറച്ച് പായസം കഴിക്കാം കുറച്ച് പായസം കഴിക്കാം കണ്ട കുട്ടിത്തമുള്ള നിഷ്കളങ്കമായ കുഞ്ഞു മുഖമുള്ള അമ്മ കണ്ട അമ്മയുടെ പേരെന്ത് പേര് സരോജിനി സരോജിനി അമ്മ ഓക്കെ അമ്മ അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചോറൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റ് ആയിട്ട് വിളിക്കാം ഓക്കെ ടാറ്റാ പോയിട്ട് വരാവേ നിങ്ങൾ കഷ്ടപ്പെടുത്തല്ലേ കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആന്റി എല്ലാം സെറ്റാണ് കറികളൊക്കെ ഉണ്ട് സ്പെഷ്യല് ബീഫ് കേട്ടോ ബീഫ് ഉണ്ട് നമ്മൾ ബാക്കി ഫുഡ് എല്ലാം നമ്മൾ ഹോട്ടലിൽ ഓർഡർ കൊടുത്തായിരുന്നു പിന്നെ ബീഫ് അമ്മ വെച്ചിരാന്ന് പറഞ്ഞു അപ്പൊ അമ്മയുടെ സ്പെഷ്യലാണ് എല്ലാവർക്കും വെറൈറ്റി ആണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചേപ്പാടാണ് ആ ചേപ്പാട് പള്ളിക്ക് നേരെ ഓപ്പോസിറ്റല്ലേ അവിടെ നമ്മൾ വരുമ്പോഴാണ് അപ്പോൾ അതെ ഇവിടെ അമ്മ പറഞ്ഞു പറഞ്ഞു അപ്പം ഇത് ഇവിടുത്തെ അമ്മ ഇവിടുത്തെ ഓളിനോളാണ് അമ്മ അപ്പം അമ്മ പേരെന്തായിരുന്നു കുക്കിംഗ് ഓക്കെ അപ്പം ആനന്ദവല്ലി ഒരുപാടല്ലേ അപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അമ്മയാണ് ആനന്ദവല്ലി അമ്മ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അപ്പം അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഈസ്റ്ററിന് വന്നാന്ന് പൊളിക്കാനൊക്കെ പറഞ്ഞല്ലേ അപ്പം നമ്മൾ അതുകൊണ്ട് ഇന്ന് വന്നേക്കുവാണ് അപ്പം ഫുഡെല്ലാം സെറ്റാണ് പക്ഷെ നമ്മൾ ഒരു ഒന്ന് രണ്ട് പേര് മീൻകറി ഇത് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ മീൻകറി വാങ്ങിച്ചില്ലായിരുന്നു അതിന് പകരം ബീഫായിരുന്നു അപ്പോൾ മീൻകറി വാങ്ങിക്കാൻ നമ്മൾ കസിൻ പുറ പോയേക്കുവാണ് അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് ഫുഡ് കഴിച്ച് പൊളിക്കാം അല്ലേ പൊളിച്ചെടുക്കുമല്ലേ അതാണ് ഹായ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ അമ്മൂമ്മ സിജേ ഏയ് ക്യൂട്ട് ആണ് ഇവിടെ ചിരി അപ്പൂ ബാ ഹലോ ഫുഡ് കഴിക്കാം കഴിക്കാം പിന്നെന്ത് വേണോ ചോറ് വേണോ ഒന്നും വേണ്ട ഇറച്ചി കൂട്ടത്തില്ലേ കൂട്ടത്തില്ല മീൻ മാത്രമേ കൂട്ടുന്നെ അമ്മൂമ്മേ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് കൊള്ളാം എന്നാ വയറ് നിറച്ച് കഴിക്കേ കൊള്ളാം വയറ് നിറച്ച് കഴിക്കേ അതെ അമ്മ എന്തായാലും വേണോ ഇറച്ചി ചോറ് എന്തേലും ഇറച്ചി വേണോ ആടാ ശരി ഇറച്ചി ഇറച്ചി എന്തേലും വേണോ ഏമ്മ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അമ്മമാരൊക്കെ ഫുഡെല്ലാം ഏകദേശം കഴിച്ച് കഴിഞ്ഞ് അമ്മ ഫുഡ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ഉറപ്പാ ശരിക്കും ഇഷ്ടപ്പെട്ട് ഓക്കെ നേടി ഇങ്ങനെ 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 കാണിക്കേ ഷോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ വിശന്ന് കുടല് കത്തിരിക്കുക അപ്പം ഞാൻ ഏറെക്കുറെ അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം ക്യാമറയിലെടുത്ത് പൊത്തണം അതുകൊണ്ടാണ് പീസ് ഒന്നുമില്ല ഈ പീസ് ബീഫിന്റെ പീസ് എന്താണോ ഞാൻ കഴിക്കണം ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം വലിച്ചു വാരി അരമ്പാക്കിയിട്ട് എനിക്ക് മതി പ്രോ വേറെ നടത്തി എൻ്റെ കൊച്ചു പിള്ളേർ വലിച്ചു വാരി കഴിയുമ്പോൾ ഞാൻ എന്തേ കഴിച്ചേക്കുന്നത് കിടക്കുന്ന കിടപ്പും ഉണ്ടോ വിഷമം പ്രാന്തരത്ത് കഴിച്ചു പായസം കുടിക്കുന്നു അത് കുടിക്കാം ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് അടിച്ചു പൊളിച്ച് അപ്പം നമ്മുടെ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആണ് ഇപ്പം സെലിബ്രേഷൻ ചെയ്ത് അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ നമ്മളിങ്ങനെ സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത് അപ്പോൾ അമ്മ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മൾ എല്ലാവരുടെ ആവശ്യം വിചാരിച്ച് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംഭവം
അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് തീർച്ചയായിട്ടും പോയിരുന്നു കാണാനൊക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പിയാ? അപ്പൊ ഹാപ്പിയല്ലേ? ഫുഡൊക്കെ ഇഷ്ടപ്പെടല്ലോ. ഞാൻ ഇടയ്ക്കാണുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഇടയ്ക്ക് വരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് കിട്ടുന്ന ആ പൈസ കൊണ്ട് നമ്മൾ ഒരു ചാരിറ്റി സംഭവം ചെയ്ത് ഇങ്ങനെ കളക്റ്റാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഈ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണത്തരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ 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 പറഞ്ഞു. ബൈ ബൈ ടാറ്റ. പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാതെ വരെ. ബൈ ബൈ.